അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ത്രീ ഫേസ് എനർജി മീറ്ററിനെ കുറിച്ചാണ്. REV റെവല്യൂഷൻ കാണിക്കുന്നതിന് ഇൻഡിക്കേഷൻ ആയിട്ടുള്ളൊരിത് ഫേസ് വൺ, ഫേസ് ടു, ഫേസ് ത്രീ. അങ്ങനെ മൂന്ന് സംഭവങ്ങൾ, നാല് സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതാണ് ഇതിന്റെ റീഡിങ്സ് കാണിക്കുന്ന പോയിന്റ്. കിലോ വാട്ട് അവറിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിലോ വാട്ട് അവറിലാണ് ഇതിന്റെ റേറ്റിംഗ് വരുന്നത്. റേറ്റിംഗ് അല്ല, നമ്മൾ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുമ്പോൾ കിലോ വാട്ട് അവറിലാണ് നമ്മൾ പോയി മേടിക്കേണ്ടത്. 10 to 40 ആംപിയർ ആണ് ഇതിന്റെ റേറ്റിംഗ്. 1600 കിലോ വാട്ട് പെർ അവർ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1600 തവണ റൊട്ടേറ്റ് ചെയ്താലാണ് ഒരു ഇത് കാണിക്കുക, ഒരു റീഡിംഗ് കാണിക്കുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ കണക്ഷനിലോട്ട് പോണ സമയത്ത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ആ ബോക്സിൽ ആർ ഇൻ ആർ ഔട്ട്പുട്ട്, വൈ ഇൻ വൈ ഔട്ട്പുട്ട്, ബി ഇൻ ബി, ന്യൂട്രൽ ഇൻ ന്യൂട്രൽ ഔട്ട്പുട്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ന്യൂട്രൽ ത്രീ ഫേസ് ലോഡിന്റെ സപ്ലൈ കൊടുക്കുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ന്യൂട്രലും കൂടി വരും. അതുപോലെ തന്നെ ത്രീ ഫേസ് ലോഡിന്റെ ഔട്ട്പുട്ട് കൊടുക്കുക, അതുപോലെ തന്നെ അതിന്റെ കൂടെ ന്യൂട്രൽ ഔട്ട്പുട്ടും വരും. അപ്പൊ ഇതാണ് ഇതിന്റെ കണക്ഷൻ ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇനി വയർ ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എനർജി മീറ്ററിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ത്രീ ഫേസ് സപ്ലൈ നമ്മൾ എനർജി മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ത്രീ ഫേസ് ലാമ്പ് ലോഡാണ്, അതും ഈ പറയുന്ന എനർജി മീറ്ററിലോട് കൊടുത്തിട്ടുണ്ട്. ഇനി സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഐസൊലേറ്റർ ആണ്, അപ്പൊ അത് ഓൺ ചെയ്യുന്നു. ത്രീ ഫേസ് സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ലാമ്പ് ലോഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലാമ്പ് ലോഡ് ഓൺ ചെയ്യാം. ഇപ്പൊ മൂന്ന് ഫേസിലെയും ഞാനൊരു ലാമ്പ് ലോഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, റെവല്യൂഷന്റെ അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന കാലിബ്രേഷന്റെ അവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു സമയത്ത് 1600 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്കിൽ ഡിസ്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കാലിബ്രേഷന്റെ സ്ഥലത്ത് ആ പറയുന്ന LED ബ്ലിങ്ക് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു എനർജി മീറ്ററിന്റെ വർക്ക്. ഇതനുസരിച്ചാണ് ഈ പറയുന്നതിൽ മാറ്റം വരിക. കുറച്ച് ടൈം എടുക്കും, ലോഡ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവുന്നതാണ്. എന്തായാലും നമുക്ക് ലോഡ് കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. ഇപ്പോൾ എല്ലാ ലാമ്പ് ലോഡും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കാലിബ്രേഷന്റെ സ്പീഡ് കൂടുന്നതാണ്. ആ പറയുന്ന റെവല്യൂഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായിരിക്കും. നേരത്തെ ബ്ലിങ്ക് ചെയ്ത പോലെയല്ല, പെട്ടെന്നാണ് അതിന്റെ റീഡിംഗിൽ മാറ്റം വരിക. അതനുസരിച്ച് ഈ മുകളിൽ കാണുന്ന റീഡിങ്സിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വർക്ക്. ത്രീ ഫേസ് എനർജി മീറ്ററിന്റെ വർക്കിംഗ് ആണ്. ഇതിന്റെ കണക്ഷൻ ഡയഗ്രാം ഞാൻ എന്തായാലും വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.